ഞാൻ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ മാതൃഭൂമിയുടെ ചുമതലക്കാരോട് പറഞ്ഞൊരു കാര്യം, കോൺഗ്രസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് താഴെയാണ് ഈ ഈ പരിപാടി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒരു പ്രവർത്തകൻ പോലും ഇവിടെ ഇല്ല. അല്ലല്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ വരാം. ഹലോ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. ഇവിടെ അങ്ങേക്ക് പ്രകോപനപരമായ ഒരു പരാമർശവും ഉണ്ടായില്ലല്ലോ. അദ്ദേഹം ഒരു അവസരം ചോദിച്ചത് പൂർത്തിയാക്കാനൊക്കെയാണ്, പറയൂ. ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഒരു പ്രവർത്തകനും പാമ്പാടിയിൽ എന്നല്ല കേരളത്തിലൊരിടത്തും ഒരു കോൺഗ്രസുകാരന്റെ സംരക്ഷണത്തിന് ആവശ്യമില്ല. അദ്ദേഹം പൂർത്തിയാക്കട്ടെ, പറയൂ. അല്ല, ഇത് നടക്കില്ല. ഇത് 24 ചർച്ചയിൽ ഇതേ പരിപാടിയായിരുന്നു. 24 ചർച്ചയിൽ ഞാൻ ചാനലിന്റെ ചർച്ചയിൽ ഇതേപോലെ തന്നെ ഞാൻ ഓരോ വാക്ക് പറയുമ്പോഴും അപ്പുറം നിന്ന് എതിര് പറയും. അല്ല, ഇനി പറയില്ല, പറയട്ടെ. അവർ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യത്തോട് തീരുമാനിച്ചു കോൺഗ്രസ് ഓഫീസിന്റെ കീഴിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിലും പങ്കെടുക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ ഭയമായിട്ടല്ല, സഖാവ് ARS പങ്കെടുക്കുന്നുണ്ട്, ഞങ്ങളുടെ 8 ചാനൽ ചർച്ച പങ്കെടുക്കുന്നുണ്ട്. ഒരു ഭയരഹിതമായിട്ട്, ഒരു ഭയത്തിൻ്റെ പ്രശ്നമില്ല, നിങ്ങളാരുടെ സൗജന്യം ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട്, കൊടുക്കുമോ സംരക്ഷണം? കോൺഗ്രസ്സുകാരൻ ജിഷ്ണു ഒരു സംരക്ഷണം കൊടുക്കാൻ ആൾ വന്നിരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ സംരക്ഷണം വേണ്ട. നിങ്ങളൊരു കോൺഗ്രസ്സുകാരി, നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു കോൺഗ്രസ്സുകാരൻ കൊന്ന് കുഴിച്ചു മൂടി 4 കൂടി എവിടെ, ഈ കേരളത്തിൽ ഒരാഴ്ച മുന്ന്, അവിടെ കബറിടുണ്ട്. ഞാൻ പറയാം, അത് അതിനൊന്ന് മറുപടി പറഞ്ഞു പോട്ടെ, അതിന് മറുപടി പറയും. ശരി, ഞാൻ പറയാം. അദ്ദേഹം പറയുന്നതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ മൈക്ക് തരികയും അവസരം തരികയും ചെയ്യും. പ്രതീക്ഷയാണ് ചർച്ച. ഞാൻ ഇടപെട്ട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ പറയാനുള്ള ഞാൻ പറയും. അതുകൊണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകർ വന്നാൽ, ഇവിടെ ഒരു സംഘർഷം ഉണ്ടായാൽ നിങ്ങളുടെ ഓഫീസിന് താഴെയാണ്, അത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കെതിരായി ദുരുപയോഗിക്കും. അതുകൊണ്ട് അതെ, അതുകൊണ്ട് ഈ ചർച്ചയിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകനും പങ്കെടുക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിർഭയനായ ഒറ്റയ്ക്ക് വന്നവനാണ്, ഭയരഹിതമായ ഒറ്റയ്ക്ക് വന്നവനാണ്. മാതൃഭൂമിയുടെ ഫ്ലോറിൽ ഇരിക്കുന്ന കൊണ്ടാണ് ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞത്. ഞാൻ താഴെ ഇറങ്ങിയ വർത്തമാനം പറയൂല. അത്രയും ധൈര്യം ഞാൻ ഈ രാവിലെ തന്നെ മാധൂരിനോട് പറഞ്ഞു, ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. മാധൂരിനോട് ഞാൻ രാവിലെ പറഞ്ഞു, ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇവിടെ ശശി തരൂരിന്റെ യോഗം നടക്കുന്ന പന്തലിനകത്ത് കോൺഗ്രസ്സുകാരെ വിളിച്ചിരുത്തിയിട്ട് ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാലുണ്ട്, കൂവാനും ഇവരെ പറയുമ്പോ കൈയടിക്കാനും, ഇതാണ് നടക്കുന്നത്. ഇതിന്റെ അകത്ത് ചർച്ചയല്ല, ഇത് ഇത് ഇറങ്ങിപ്പോക്കല്ല. നടക്കില്ല, നടക്കുന്ന കാര്യം കൂവുക, ഇവിടെ വേളം വെക്കുക. ഇത് കോൺഗ്രസ്സുകാരുടെ സമ്മേളന പന്തലാണ്. കൂവിക്കൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ എന്ത് വർത്താനം പറയും? ഞാനിവിടെ ഉണ്ടാകും, നിങ്ങൾക്കെല്ലാം അവകാശമുണ്ട്. ഞാൻ അവസാനിപ്പിച്ചു. ശരി, ഞാൻ പറയാം, ഞാൻ പറയാം. ഒരു നിമിഷം അങ്ങ് സംസാരിക്കരുത്, ദയവ് ചെയ്ത് സംസാരിക്കരുത്. ഞാൻ സംസാരിക്കുകയാണ്, ഞാൻ സംസാരിക്കുന്നത് പാമ്പാടിക്കാരോടാണ്. ഇവിടെ കോൺഗ്രസിന് വേണ്ടി മറുപടി പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. എനിക്ക് കഴിയാതെ വരുമ്പോൾ മാത്രം നിങ്ങളുടെ സഹായം മതി, ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞോളാം. ശ്രീ അനിൽകുമാറിന് പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവസരം നമുക്ക് നൽകേണ്ടതുണ്ട്. നമ്മൾ അത് നൽകുക തന്നെ ചെയ്യും. ഒരു കോൺഗ്രസ്സുകാരന്റെ ഔദാര്യത്തിൽ എനിക്ക് ഈ വേദിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഒരു നിമിഷം, ശ്രീ അനിൽകുമാർ അങ്ങനെ ഒരു ഭീഷണി ഇല്ല എന്ന് പറഞ്ഞു. ഒരു കോൺഗ്രസ്സുകാരന്റെ ഔദാര്യത്തിൽ നിർണായകമായ ഒരു രാഷ്ട്രീയ ചർച്ചയുടെ ആദ്യത്തെ സമയമാണ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് തീർക്കുന്നത്. ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ, അങ്ങൊന്ന് നിർത്തു, അങ്ങൊന്ന് സമാധാനിക്കൂ. രാവിലെ പറഞ്ഞു, അങ്ങ് പറഞ്ഞതാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ സമ്മേളന പന്തലിൽ യോഗം വെച്ചാൽ ഇത് പരിപാടിയാണ്. ഈ വിഷയമല്ലാതെ ഇതുവരെ നമ്മൾ മറ്റൊരു വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കണം. അല്ല, അങ്ങ് എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കൂ. ശ്രീ ജോയ്കുമാർ സംസാരിക്കരുത് പ്ലീസ്.
അങ്ങ് എന്നെയൊന്ന് ഇനി സംസാരിക്കരുത് പ്ലീസ്. അല്ല എനിക്ക് മറുപടി പറയാനുണ്ട്. ഒരു നിമിഷം ശ്രീ അനിൽകുമാർ ഞാൻ സംസാരിക്കട്ടെ. അല്ല ഇത് അങ്ങ് ചെയ്യുന്നത് മോശമാണ്. ഞാൻ അനിൽകുമാറിനോടല്ല പറഞ്ഞത്, ഞാൻ എന്റെ പ്രവർത്തകരോട് എന്റെ സുഹൃത്തുക്കളോടാണ് പറഞ്ഞിട്ടുള്ളത്. പറയാനുള്ള അവകാശം എനിക്കുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്നെ ഒന്ന് സംസാരിക്കാൻ അനുവദിക്കോ. ഞാൻ പാമ്പാടിയിൽ വന്നത് ഒരു ജനാധിപത്യ ചർച്ചയ്ക്ക് ഇവിടെ ഒരു വേദി ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ രാഷ്ട്രീയമാണ് ഞാൻ ചർച്ച ചെയ്യാൻ വന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിഘാതവും പാമ്പാടിയിലെ ജനങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങയുടെ ചർച്ചയിൽ ഇനി ഇടപെടില്ല. പാമ്പാടിക്കാരല്ലാത്തവരുണ്ട്. ഞാനും അനിൽകുമാറും പാമ്പാടിക്കാരല്ല. അനിൽകുമാറും ഞാനും പാമ്പാടിക്കാരല്ല. അതറിയാമോ? അനിൽകുമാർ പാമ്പാടിക്കാരല്ല, ഞാൻ പാമ്പാടിക്കാരല്ല. പിന്നെ അത് പറയരുത്. അനിൽകുമാറെ, പാമ്പാടിക്കാരെ കുറിച്ച് സംസാരിച്ചാൽ ഞാനും അനിൽകുമാറും പുറത്തുപോകേണ്ടി വരും. നടക്കില്ല എന്നത് ഇവിടെ നടക്കില്ല എന്നുണ്ടാകണമെങ്കിൽ ഇവിടെ ആരെങ്കിലും അങ്ങ് സംസാരിക്കുമ്പോൾ കൂവുകയോ ഓഫന്റെ ഇത് സംസാരിച്ചില്ല. അങ്ങ് പറയുമ്പോഴും കൈകൊട്ടും. അദ്ദേഹം പറയുന്നത് ഒരു വാക്ക് സംസാരിക്കാൻ സമ്മതിച്ചിട്ടില്ല.